നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊച്ചിയിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വലിയ ഒരു ആക്സിഡൻ്റ് അപകടം നടന്നിരുന്നല്ലോ. മുൻ മിസ് കേരളയും റണ്ണറപ്പും ആ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അന്നു മുതലേ നമ്മുടെ മാധ്യമങ്ങൾ പൊതിഞ്ഞു പിടിച്ചാണ് ആ വാർത്ത നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ വാർത്ത അല്ലെങ്കിൽ ആ സംഭവത്തിന് പിന്നാലെ തന്നെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ആ ഒരു സംഭവത്തിൽ വലിയ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 80 ഹോട്ടൽ ഉടമ റോയി ജോസഫ് വയലാട്ട് എന്ന വ്യക്തി അറസ്റ്റിലായിരിക്കുകയാണ്. ആ ഹോട്ടലിലാണ് അന്ന് ഈ ഡി ജെ പാർട്ടിയൊക്കെ നടന്നു എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടെ റേവ് പാർട്ടിയൊക്കെ നടന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സംസാരം. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഈ വ്യക്തി മനഃപൂർവ്വം നശിപ്പിച്ച് കളയുകയും ഹാർഡ് ഡിസ്ക് ഒക്കെ എടുത്ത് കാലിൽ കളഞ്ഞു എന്നൊക്കെ ജീവനക്കാർ തന്നെ മൊഴിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. ഒടുവിൽ പോലീസ് പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹം അവിടെ ഹാജരാക്കാത്തതിനാൽ 11 മണിക്കൂറോളം ചോദ്യമൊക്കെ ചെയ്തിരുന്നു ഇദ്ദേഹത്തിനെ. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തുടക്കം മുതൽ തന്നെ ഈ ഒരു കേസിൽ ദുരൂഹതകളുണ്ടായിരുന്നു. ദുരൂഹതകളുടെ പെരുന്നാൾ തന്നെയായിരുന്നു ഇത്. കാരണം അത്ര വേഗതയിലാണ് ആ വണ്ടി പോയിരുന്നത് എന്ന് ആ വണ്ടി ഇടിച്ച് തകർന്ന കിടപ്പ് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് ഓരോ ദിവസവും പുതിയ പുതിയ ടെസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നു. ഈ വാഹനത്തിനെ മറ്റൊരു ഓടി കാർ പിന്തുടർന്ന കാര്യം നമ്മൾ മാധ്യമങ്ങളോട് അറിഞ്ഞു പോലീസ് വഴി തന്നെ. പിന്നീട് അവിടെ, അതായത് ആ ഹോട്ടലിൽ പാർട്ടി നടന്നുവന്നു. വലിയ നടന്മാരും ഉന്നത വൃത്തങ്ങളിലുള്ളതും രാഷ്ട്രീയവും ഒക്കെ രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ടുള്ളവരും അവിടെ അവരൊക്കെ പങ്കെടുത്തിരുന്നുവെന്നും എന്നാൽ അവിടെ മോശം, അതായത് ആരോഗ്യപരമല്ലാത്ത ചില സംഗതികളൊക്കെ നടന്നിരുന്നു എന്നും അതിൽ നിന്ന് ഇവരെ, അതായത് ഈ മോഡൽസിനെ, മുൻ മിസ് കേരളയും റണ്ണറപ്പുമായിരുന്ന ഈ രണ്ട് യുവ സുന്ദരികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ അവരുടെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ വാഹനവും എടുത്ത് പോകുമ്പോൾ പുറകെ ഈ ഓടി വാഹനത്തിൽ ഇവരെ ചേസ് ചെയ്യുകയും അങ്ങനെ സ്വാഭാവികമായിട്ട് തന്നെ ആ വെപ്രാളത്തിൽ വേഗം കൂടി ഓടിച്ചു പോവുകയും അങ്ങനെയാണ് അപകടത്തിൽ പെട്ടതെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. എന്തായാലും ഇത് ആധികാരികമായിട്ട് പറയാൻ നമ്മളായിട്ടില്ല. ഇപ്പോൾ ഉള്ള ഈ ട്വിസ്റ്റാണ് സംഗതി. ഈ റോയി ജോസഫ് വയലാട്ട് എന്ന ഈ ഹോട്ടലുടമ അദ്ദേഹത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതൊരു സാധാരണ ആക്സിഡൻ്റ് അല്ല എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോൾ ഈ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ കണ്ടാലും കേട്ടാലുമൊക്കെ ഏതൊരു മലയാളിക്കും മനസ്സിലാവേണ്ടത്. വലിയ ജീവിത പരിചയമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പകുതി പോലും ആയിട്ടില്ലാത്ത രണ്ട് യുവതികളാണ്, രണ്ട് ഊർജ്ജസ്വലരായിട്ടുള്ള രണ്ട് യുവതികളാണ്, യുവസുന്ദരികളാണ് അകാലത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ആരുടെയെങ്കിലും കൈകളുണ്ടെങ്കിൽ അത് ആ വ്യക്തികൾ നിയമത്തിൻ്റെ മുന്നിൽ വരികയും വേണം, അതിനുള്ള ശിക്ഷ അവർ വാങ്ങുകയും വേണം. അതിന് എല്ലാ മലയാളികൾക്കും എന്ന പോലെ തന്നെ ഞങ്ങൾക്കും ആ കാര്യത്തിൽ മറ്റൊരു അഭിപ്രായമില്ല. ഇനി മറ്റുള്ള വാർത്തയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കോവിഡിന് മുൻപുണ്ടായിരുന്ന ആ കാലത്തിലേക്കൊക്കെ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു അതിവേഗം. പുതിയ പുതിയ വ്യവസായ ശാലകൾ വരുന്നു, പുതിയ ഫാക്ടറികൾ, പുതിയ കമ്പനികൾ, പുതിയ പുതിയ കമ്പനികളുമായിട്ടും വലിയ കോർപ്പറേറ്റുകളുമായിട്ടൊക്കെ ഓരോ സംസ്ഥാനങ്ങൾ കരാറാവുന്നു. അവിടുത്തെ സംസ്ഥാനങ്ങളിലേക്ക് അവർ വരുന്നു, കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാവുന്നു. രാജ്യം തന്നെ ആ ആലസ്യത്തിൽ നിന്നെല്ലാം വിട്ട് ഒഴിഞ്ഞു ഉന്നതിയിലേക്ക് കുതിക്കുന്നു. അത് രാജ്യത്തിൻ്റെ GDP നിരക്കാണെങ്കിലും മറ്റ് വ്യാവസായികപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടൊക്കെ ആണെങ്കിലും ഉയർന്നുകൊണ്ട് വരുന്നു. ഇപ്പോൾ സാധാരണക്കാരനായ ഞാനോ നിങ്ങളോ അല്ല പറയുന്നത്, അതിൻ്റെ കണക്കുകൾ വെച്ച് തന്നെ, അതിൻ്റെ ഫാക്ടുകൾ വെച്ച് തന്നെ അതിൻ്റെ വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്കും പോകേണ്ടേ ഇതിനൊപ്പം തന്നെ? നമുക്ക് അതോ ഇവിടെ ഇരുന്നു ഉത്തർപ്രദേശിൽ വലിയ ഹൈവേയിൽ വലിയ വിമാനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ലാൻഡ് ചെയ്യുന്നു, അവിടെ നിന്നിറങ്ങി ആ ഹൈവേ ഉദ്ഘാടനം ചെയ്യുന്നു, ഇത് നമ്മൾ TVയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ മതിയോ? നമുക്കും ഇതുപോലുള്ള കാഴ്ച നമ്മുടെയൊക്കെ ഈ സ്ഥലത്ത് കാണണ്ടേ? ഇവിടെ നല്ല റോഡുകൾ വരണ്ടേ? നല്ല വ്യവസായ സ്ഥാപനങ്ങളൊക്കെ വരണ്ടേ? അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ എന്നും ഈ ലോട്ടറി, മദ്യം, പ്രവാസി കൊണ്ടുവരുന്ന പണം, ഇതൊക്കെ മതിയോ? വരുന്ന തലമുറയും അത് കഴിഞ്ഞ് വരുന്ന തലമുറയൊക്കെ ഇവിടെ ജീവിക്കണ്ടേ? എത്ര കാലം എന്ന് പറഞ്ഞാണ് ഈ പ്രവാസിയുടെ പണവും ആശ്രയിച്ച് കഴിയേണ്ടി വരുന്നത്? അല്ലെങ്കിൽ മദ്യത്തിന് വില കൂട്ടി, അല്ലെങ്കിൽ ലോട്ടറി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. കിഫ്ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംഗതി ഉള്ളതൊക്കെ ഉടായ്പാണെന്ന് ഇപ്പം CAG തന്നെ പലതവണ കൊണ്ട് പറയുന്നു.
ഇത്തരം തട്ടിക്കൂട്ട് സംഗതികളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് നമ്മൾ കരുതുന്നത്. കടത്തിൻ്റെ പുറത്ത് കടമാണ്. ഇപ്പോൾ ഇതാ സിൽവർ ലൈൻ പദ്ധതി എന്നൊക്കെ പറഞ്ഞൊരു സംഗതി കൊണ്ടുവരുന്നു. ഒന്ന് ഓർത്ത് നോക്കുക, എത്രയോ 10-15 വർഷത്തിന് മുമ്പ് ഇവിടെ എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ടുവരാൻ വേണ്ടി അന്ന് UDF ആയിരുന്നു കൊണ്ടുവന്നപ്പോൾ പശുവിനെ മാറ്റി കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്ന കാരണത്താൽ പോലും ആ സംഗതി തടഞ്ഞ മഹാന്മാരാണ് ഇപ്പോൾ ഈ സംഗതിയൊക്കെ കൊണ്ടുവരുന്നത് എന്ന് ഓർക്കുക. ഒരു സിനിമയിൽ മോഹൻലാൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടത് 1000 രൂപ, കയ്യിലുള്ളത് ചക്ക, ചക്കയ്ക്ക് 1000 രൂപ കിട്ടുമോ എന്ന് ചോദിച്ച പോലെയാണ്. ഇവിടെ 100,000 കോടിയുടെ വികസനമൊക്കെ നടത്താനാണ് പ്ലാൻ, പക്ഷേ എന്താണ് കയ്യിലുള്ളതെന്ന് ചോദിച്ചാൽ ആരോടെങ്കിലും കടം ചോദിക്കണം. കേന്ദ്രത്തിൻ്റെ അടുക്കൽ ചെന്നു, കേന്ദ്രം അനുമതി കൊടുത്തില്ല. മറ്റൊരിടത്ത് ചെല്ലുമ്പം അവർക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ അതിനുള്ള അന്തരീക്ഷം വേണ്ടേ. ഇവിടെ ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരാൻ വരുമ്പോൾ ആരാണോ പ്രതിപക്ഷത്തിരിക്കുന്നത് അവർ സ്വാഭാവികമായിട്ടും എതിർക്കും. എന്നാൽ കയ്യിൽ കാശില്ലതാനും ഈ എതിർപ്പൊക്കെ എല്ലാ സംസ്ഥാനത്തുമുണ്ട്. പക്ഷേ അവിടുത്തെ ഭരണാധികാരികൾക്ക് അത് നടത്താൻ പറ്റുന്നുണ്ട്, കാരണം അവരുടെ കയ്യിൽ പണമുണ്ട്. അപ്പോൾ എതിർപ്പുകൾ അതിൻ്റെ വഴിക്ക് നടക്കും, ആ പണി മുന്നോട്ട് തന്നെ നടക്കും. ഇവിടെ അത് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം മറ്റൊരാളോട് പോയി കടം വാങ്ങണം. ആ ആൾ കടം തരണമെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളില്ലായിരിക്കണം. പക്ഷേ ഇവിടെ പ്രശ്നങ്ങളുള്ളപ്പോൾ മറ്റൊരാളോട് ചെന്ന് കടം ചോദിച്ചാൽ തരില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ പ്രതിപക്ഷം എതിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ച കാലാണെങ്കിൽ ആർജവമുള്ള ഭരണാധികാരിയാണെങ്കിൽ അത് നടത്തിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മുടെ ഖജനാവ് കാലിയാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. നമ്മളെ തന്നെ കുറ്റവും കുറവും ഒക്കെ തന്നെ കാണും, കാരണം നമ്മളാണല്ലോ ഇവരെ തിരഞ്ഞെടുത്ത് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നമ്മുടെ പങ്കുമുണ്ട്. അപ്പോൾ പിന്നെ ആരോടാണ് നമ്മൾ ഈ പോയി പരാതിയൊക്കെ പറയേണ്ടത്? അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ. ഇത് ചില കാര്യങ്ങൾ കേരളത്തിന് പുറത്ത് നടക്കുന്ന ആ കണ്ടിട്ട് മലയാളിയാണല്ലോ എന്നൊരു വിഷമത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. ഇതിനകത്ത് ഒട്ടും രാഷ്ട്രീയമില്ല, ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാവുന്ന കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ ഇന്ന് 6849 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 9.86% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 61 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.